ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ നാടൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് നന്നായി കഴുകി നുറുക്കി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി, തേങ്ങാക്കൊത്ത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ ഞാൻ ഗരം മസാലയ്ക്ക് പകരം പൊടിച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പിടുകയാണ്. ആദ്യം നമ്മൾ ആദ്യം ഈ ഇറച്ചീനെ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പിട്ടു. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ, ലേശം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ഇടാൻ പോവുകയാണ്. ആദ്യം ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞപ്പൊടി ലേശം ഇടാൻ പാടുള്ളൂ. മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കറിയിൽ ഭയങ്കര കുത്തലൊക്കെ ടേസ്റ്റ് തോന്നും. അതിനുശേഷം മല്ലിപ്പൊടി ഇടുന്നു. അതും ഞാൻ അധികമൊന്നും ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി ഇടുന്നത് മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവ് എങ്ങനെയാണ്, എനിക്ക് കുറച്ച് എരിവ് വേണം. ഞാനിപ്പോൾ ആദ്യം കുറച്ച് എരിവേ ഇടുന്നുള്ളൂ, ഇതൊന്ന് ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കാനായിട്ടുള്ള എരിവേ ഇടുന്നുള്ളൂ. ഞാൻ രണ്ടാമത് ഇത് കാച്ചുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ കുറച്ചും കൂടെ മുളകിടാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. മുളക് പൊടി, അടുത്തത് മീറ്റ് മസാലയാണ്. മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഗരം മസാലയ്ക്ക് പകരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് പൊടിച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് തലനാട് ഗ്രാമ്പൂ ആണ് കേട്ടോ. തലനാട് ഗ്രാമ്പു പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളതാണ്. തലനാട് ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, അങ്ങനെ ഉള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. കുരുമുളകൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയിലിട്ടോ അല്ലെങ്കിൽ അരകല്ലിലിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രഷ് ചെയ്തെടുക്കാം. പട്ട ക്രഷ് ചെയ്തിട്ടില്ല, പട്ട ഞാൻ സെപ്പറേറ്റ് ഒടിച്ചാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതും മുഴുവനായിട്ടൊന്നും ഇടുന്നില്ല, കുറച്ചിടുന്നുള്ളൂ. പട്ട നുറുക്കിടാൻ പോവുകയാണ്. അതും മുഴുവൻ ഇടുന്നില്ല കേട്ടോ, ഈ ഒരു വലിയ പീസ് മൊത്തം ഇടുന്നില്ല. പറ്റുന്ന ചെറിയൊരു ഒരു കുറച്ച് ഭാഗം അതിനകത്ത് ഇടുന്നുള്ളൂ, ബാക്കി ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നന്നായിട്ട് കൈകൊണ്ട് ഇളകി യോജിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വീട്ടിൽ ചെയ്യുന്നതാണ്. വീട്ടിലെന്താണെങ്കിലും നമുക്കിത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പം നമ്മളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് പൊത്തി വെച്ച് അടച്ച് വെക്കുകയാണ്. അത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ എങ്ങാനും വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ റെഡിയാക്കാൻ പോകാം. ഞാൻ കറിവേപ്പിലയും അതുപോലെയുള്ള കാര്യങ്ങളും, കറിവേപ്പില, ഇഞ്ചി, ഇതൊക്കെ വീട്ടിൽ തന്നെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ശേഖരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെങ്കിലും എല്ലാവരും എല്ലാം വീട്ടിൽ തന്നെ കൃഷി ചെയ്യണം എന്നൊക്കെയാണ് ഏകദേശം എല്ലാവരും പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം വീട്ടിൽ തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, തക്കാളിയൊക്കെ പക്ഷേ ഇപ്പം ഈ ഒരു സീസണിൽ ഇപ്പം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇഞ്ചി, വീട്ടിൽ ഒരു തോട്ടം, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കുക. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചില ചില സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. ഞാൻ ഇഞ്ചിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് പാടായിരിക്കും. അപ്പോൾ ഈ അമ്മിക്കല്ലിൻ്റെ, ഈ പിള്ളക്കല്ലിൻ്റെ മറ്റേ സൈഡ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പേസ്റ്റ് വരത്തിൽ ആയിട്ട് എല്ലാം ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി ചതച്ചെടുത്തു. ഇനി വെളുത്തുള്ളിയാണ് ചതയ്ക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും കൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. എല്ലാ ഭാഗത്തേക്കും ആ ഇഞ്ചിയൊക്കെ ഒന്ന് കടന്നു ചെല്ലും.
ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് ചതച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിനായിട്ടാണ് ഇതാക്കിയെടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ വാങ്ങിക്കാനും കിട്ടും, പക്ഷേ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് തന്നെ എടുക്കുകയാണ്. ഈയൊരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അല്ലെങ്കിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കുക്കറിൽ ഇട്ട് എന്തു 3-4 വിസിലടുപ്പിക്കുകയാണ്. ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ച് വിസിലടുപ്പിക്കാവുള്ളൂ, വെന്ത് കുഴഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാനിതിപ്പോൾ കുക്കറിലും വെക്കാറുണ്ട്, ചട്ടിയിലും മൺചട്ടിയിലും വെക്കാറുണ്ട്. മൺചട്ടിയിലാണെങ്കിൽ കുറച്ചും കൂടെ സമയം പിടിക്കും, എല്ലാം ഒന്ന് പിടിച്ച് വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എല്ലാവർക്കും കുക്കറിൽ വെക്കുന്നതായിരിക്കും എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ കുക്കർ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുക്കറിൽ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യം ഞാനിപ്പോൾ സവോളയാണ് എടുത്ത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. എല്ലാവർക്കും ഈ സവോളയും തക്കാളിയും ഒന്നും ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് എല്ലാം ചെറുതായിട്ട് അരിയുന്നത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ട് അരിയുന്നതിനും ചതച്ചൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് വിസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് കുക്കറിൽ കിടന്നത് വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് അലിഞ്ഞു വരും, അതുകൊണ്ടാണ് എല്ലാം ചെറുതായിട്ട് അരിയുന്നത് കേട്ടോ. ഈ പാലാ കോട്ടയം സൈഡിലുള്ളവരൊക്കെ ഇറച്ചിക്കകത്ത് തേങ്ങാക്കുത്തിടാറുണ്ട്. എനിക്കത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല, എങ്കിലും തേങ്ങാക്കുത്ത എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ ഇറച്ചിക്കകത്ത് തേങ്ങാക്കുത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. അപ്പോൾ തേങ്ങാക്കുത്തിടുന്നു, പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ഞാനിടുകയാണ്. അതിനുശേഷം ഈ ഇപ്പോൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾക്കും കൂടെ ഉപ്പ് വേണ്ടതുകൊണ്ട് ഞാനൊരു ഇത്തിരി കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. പിന്നെ ഉപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. ഉപ്പ് കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇടാം, കാരണം ഈ തൃശ്ശൂർ സൈഡിലൊക്കെ ഇറച്ചിക്കൊക്കെ ഒത്തിരി നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കായ, ഉരുളക്കിഴങ്ങ്, കൂർക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എങ്ങാണ്ട് നമ്മൾ വെക്കുന്ന കറിക്ക് ഉപ്പ് കൂടിപ്പോവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വെക്കുന്ന ഈ ഇറച്ചിക്കറിക്ക് ഉപ്പ് കൂടിപ്പോവുകയാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, പേടിക്കണ്ട. ഇപ്പം നമ്മളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ അടുപ്പിൽ കയറ്റുകയാണ്, നേരെ സ്റ്റൗവിൽ വെക്കാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു കാര്യം, വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ കുക്കറിൽ. ഈ ഇറച്ചിക്കകത്ത് ഇറച്ചിയുടെ കൂട്ടത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നേരെ ഇതിനകത്ത് കിടന്ന് ഇറച്ചിയിൽ എന്താണ് ലിച്ചി വെള്ളം ഉണ്ടാകും, അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അതങ്ങ് വെന്തോളും. നമ്മൾ കൂടുതൽ സെപ്പറേറ്റ് വെള്ളം ഒഴിക്കണ്ട, സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി വെള്ളപ്പൊക്കത്തിൽ കിടക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, തന്നെത്താനെ അതിനകത്തുള്ള വെള്ളം തന്നെ വാർന്ന് ഇറച്ചി വെന്തോളും. ഇറച്ചി അടിയിൽ പിടിക്കും, കുക്കറിൽ പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട, കുക്കറിൽ പിടിക്കില്ല. അപ്പോൾ ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് തുറക്കാൻ പോവാണ്. തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, എയർ ഫുള്ള് പോയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കണം, എന്നിട്ടേ തുറക്കാൻ പാടുള്ളൂ. കണ്ടോ, ഞാൻ അതിനകത്ത് വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ ഇറച്ചിയിൽ നിന്ന് ഇത്രയും വെള്ളം ഇപ്പോൾ വാർന്നു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളമായി പോയേനില്ലേ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ ഇപ്പോൾ അതിപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, ചെറുതായിട്ടല്ല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കാച്ചാനായിട്ടുള്ള മാർഗം നോക്കാം. ഞാൻ ആദ്യം ചീനച്ചട്ടി എടുത്തു, ചീനച്ചട്ടി, നോൺ സ്റ്റിക്ക് അങ്ങനെയുള്ള എന്തും ഉപയോഗിക്കാം. അപ്പം ഞാൻ ചീനച്ചട്ടി എടുത്തു, ചീനച്ചട്ടിയിൽ ലേശം എണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ കറികളൊക്കെ വഴറ്റുന്ന പോലെ തന്നെ സവോള, തക്കാളി അതുപോലെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി, സവോള എപ്പോഴും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ.
അതിനുശേഷം ആവശ്യമുള്ള മസാലകളൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ ഇറച്ചിയൊന്ന് ചെറുതായിട്ടൊന്ന് കടിച്ചു നോക്കിയതിന് ശേഷം അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ഈ വഴറ്റാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്, നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതെല്ലാം ഒന്ന് ആയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ഇടുന്നതാണ്. നമ്മൾ കുക്കറിലെ ഇറച്ചി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞു. ഞാൻ മുഴുവൻ ഇറച്ചി എടുക്കുന്നില്ല, ഞാൻ കുറച്ച് ഇറച്ചി ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പം അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ, ആ ഇറച്ചിയുടെ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ഒന്നുകൂടി ഒന്ന് വേവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന മസാലകളെല്ലാം ഇറച്ചിയിൽ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവും, നന്നായിട്ടൊന്ന് പിടിക്കും. അപ്പം നല്ല ഇച്ചിരിയും കൂടി ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അങ്ങനെ ഇത് കുറച്ച് നേരം ഒന്ന് കിടന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് തിളയ്ക്കുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നമ്മളത് നാടൻ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുള്ളൂ, കൂടുതലായും നാടൻ സാധനങ്ങളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.